അസ്സാം അലൈക്കും വരഹമുല്ലാ വരകാത്തുഹു വിസ്മില്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വാല അലി ഹി വസ്ഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ആയിരം സുന്നത്തുകളെന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൽ പറയേണ്ട ചൊല്ലേണ്ട സുന്നത്തുകളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ ആരംഭിച്ചത് പ്രാരംഭ പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രാരംഭ പ്രാർത്ഥനയിലെ വിവിധ ഇനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നാലോളം പ്രാർത്ഥനകളാണ് പ്രാരംഭ പ്രാർത്ഥനയായി നമ്മൾ ഉദ്ധരിച്ചത് ഇൻഷാല്ല ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് നമസ്കാരത്തിൽ നാം ചൊല്ലേണ്ട മറ്റൊരു സുന്നത്തിനെക്കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത് പല ആളുകൾക്കും സംശയമുള്ള ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന വിഷയമാണ് നമസ്കാരത്തിൽ ഔദുവും വിസ്മിയും ചൊല്ലുന്ന വിഷയം പ്രാരംഭ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു അത് നമ്മൾ ചൊല്ലേണ്ടതാണ് അതേപോലെ തന്നെ ഔതുവും വിസ്മിയും നമസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ അത് ഉറക്കയാണോ പതുക്കയാണോ ചൊല്ലേണ്ടത് എന്ന് തർക്കമുണ്ട് ചില ആളുകൾ ഉറക്ക ചൊല്ലണമെന്ന് പറയുന്നവരുണ്ട് അതേപോലെ തന്നെ പതുക്കെ ചൊല്ലിയാൽ എന്ന് പതുക്കെ ചൊല്ലിയാൽ മതി എന്ന് വിശദീകരിക്കുന്ന ആളുകളുടെ ഇൻഷാ അല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമുണ്ടായാൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം മഹാനായി റസൂൽല്ലാഹി സ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ റസൂൽ ഉല്ലാഹി നമ്മളെ ഏൽപ്പിച്ചു ഒന്ന് ഖുർആആനാണ് അതേപോലെ തന്നെ ആ ഖുറാനിൻ്റെ വിശദീകരണമായ സുന്നത്തണം അതിലേക്കാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളും അടയ്ക്കേണ്ടത് ഏതൊരു കാര്യത്തിൽ തർക്കമുണ്ടായാലും നമ്മുടെ റസൂൽ ലാഹി സാഹു അലഹി വസലമ എന്താണ് ആ വിഷയത്തിൽ ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാനും അത് കണ്ടെത്തുവാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ തർക്കമുള്ള വിഷയത്തിൽ പരിഹാരമില്ലാതെ അലയേണ്ട ഗതികേട് മുസ്ലിം സമൂഹത്തിനില്ല എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക ബിസ്മി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഷാഫിയായി മദഹബ് പ്രകാരം ബിസ്മി ഫാത്തിഹയിലെ ഒരു ആയത്താണ് നമ്മളങ്ങനെ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മദഹബിലെയും അഭിപ്രായ പ്രകാരം ബിസ്മി ഫാത്തിഹയിലെ ഒരു ആയത്താണ് അതുകൊണ്ട് തന്നെ അത് തന്നെ പാരായണം ചെയ്യണം ഉറക്ക ചൊല്ലണം പിന്നെ കാരണം അത് ഫാത്തിഹയിലെ ആയത്താണ് എന്നാണ് ആ മധഹബിൻ്റെ അഭിപ്രായം എന്നാൽ മാലിക്കി മദഹബ് പ്രകാരം അഴുദും വിസ്മിയും ചൊല്ലേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മാലിക്കി മദഹബിൻ്റെ അഭിപ്രായം അത് ചൊല്ലേണ്ടതില്ല എന്നാണ് അതിനവർക്കുള്ള അവരുടേതായ തെളിവുകളുണ്ട് അവർ പറയുന്നത് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസലമ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വഹാബികൾ പിന്നിൽ നിന്ന ആളുകൾ അവർ കേട്ടത് റബ്ബിൽ ആലമീൻ അതിന് മുമ്പ് ചൊല്ലുന്നതായി അവരൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഹുദും വിസ്മിയും ചൊല്ലേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മാലിക് മദ്ഹബിനുള്ളത് എന്നാൽ ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും വിസ്മിയും അഹുദും ചൊല്ലൽ സുന്നത്താണ് എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത് അതിന് കാരണമായിക്കൊണ്ട് അവർ പറയുന്നത് ഫാത്തിഹയിലെ ഒന്നാമത്തായത്തായിക്കൊണ്ട് പരിഗണിക്കുന്നില്ല വിസ്മിയെ പരിഗണിക്കുന്നില്ല എന്നാൽ പ്രവാചകൻ സാഹു അലഹി വസലമ്മ വിസ്മി ചൊല്ലിയ അഴുദ്ധൊല്ലിയ സന്ദർഭങ്ങൾ ഹദീഥകളിൽ വായിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഹോദവും വിസ്മിയും ചൊല്ലൽ സുന്നത്താണ് എന്നാണ് അവരുടെ അഭിപ്രായം നമ്മളിവിടെ മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു പ്രിയപ്പെട്ടവർ ഏതാണിതിൽ ശരിയായ അഭിപ്രായം ഞാൻ പറഞ്ഞു നമ്മുടെ ഇടയിൽ തർക്കമുണ്ട് എങ്കിൽ ആ തർക്കത്തിനുള്ള പരിഹാരം റസൂലാഹിയുടെ ചരിയയിലേക്ക് മടങ്ങലാണ് സല്ലല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലഹി വസ്ല്ലം എങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഫാത്തിഹയിലെ ആയത്താണോ ബിസ്മി എന്നുള്ളത് ഒന്നാമത് നാം പരിശോധിക്കേണ്ടതുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഗഹനമായ ചർച്ചകളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല പ്രബലമായ അഭിപ്രായം ഫാത്തിഹയിലെ ആയത്താണ് എന്നല്ല മറിച്ച് ഓരോ സൂറത്തുകൾക്കിടയിലുള്ള വേർതിരിവായിക്കൊണ്ടാണ് സ്വഭാവികൾ വിസ്മിയെ മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഫാത്തിഹാ സൂറത്ത് അതിലെ ബിസ്മി അതിലെ ആയത്തല്ല എന്ന് തെളിവ് പറയുന്ന ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും ഒരടിമ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു നോക്കൂ നിങ്ങൾ അവിടെ ബിസ്മിയെക്കുറിച്ച് ചർച്ചയില്ല അൽഹന്ദു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അൽഹമദുലാഹി റബിള്ളാലമീൻ അർറഹ്മാൻ റഹീം എൻ്റെ അണിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്നെ പുകഴ്ത്തിയിരിക്കുന്നു അങ്ങനെ അള്ളാഹു സുബാനകൂത്ത ആല ഫാത്തിഹയിലെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും നൽകുന്ന മറുപടി സുദീർഘമായ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ബിസ്മിയെ റസൂർല്ലാഹി സല്ല അലിസ്വലാം അതിലെ ഒരായത്തായി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബിസ്മി ഫാത്തിഹയിലെ ആയത്തല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ അഭിപ്രായം പറഞ്ഞ ആണി എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല അപ്പൊ സഹോദരങ്ങളെ ബിസ്മിയും ഔതും ബിസ്മിയും നമസ്കാരത്തിൽ ചൊല്ലൽ സുന്നത്താണ് തെളിവുകളിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രശ്നം എന്താണ് അത് പതുക്ക ചൊല്ലണോ ഉറക്ക ചൊല്ലണോ എന്നുള്ളതാണ് തർക്കം ചില ആളുകൾ അത് ഉറക്ക ചൊല്ലണമെന്നാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്സലം അത് പതുക്കെയാണ് പാരായണം ചെയ്തത് എന്ന് ധാരാളം ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രമുഖരായ സ്വഹാബികളുടെ ചര്യ അതായിരുന്നു നബിസ്വല്ലാ അലൈഹി വസ്ലമയെ കണ്ട് പഠിച്ച സ്വഹാബികൾ സ്വീകരിച്ച രീതി അതാണ് മഹാനായ അനസ്റദി അള്ളാഹു എനിക്ക് പറയുന്നുണ്ട് സ്വല്ലൈത്തു خلف النبي صلى الله عليه وسلم وأبي بكر وعمر وعثمان فلم أسمع أحدا منهم يجهر بسم الله الرحمن الرحيم ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീത്താണ് അനസ്റതി അള്ളാഹു അനുഖു പറയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ നിന്ന് അതേപോലെ തന്നെ അബൂബക്കർ അതി അള്ളാഹു അനുഖുവിൻ്റെ പിന്നിൽ നിന്ന് ഉമർ അദി അള്ളാഹു കൊലഖുവിൻ്റെ ഉസ്മാൻ റതി അള്ളാഹ് ഒലുഖുവിൻ്റെ ഇവരുടെയൊക്കെ കൂടെ ഞാൻ എന്ത് ചെയ്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അവരാരും തന്നെ വിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇവരുടെയൊക്കെ പിന്നിൽ നിന്ന് നമസ്കരിച്ചപ്പോൾ അവരാരും ബിസ്മി ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് മഹാനായ അനസ് അനസ്റിയാഹുക്ക് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത് അനസ് അള്ളാഹു പറയാണ് അന്നീല്ലാഹുലി വസ്ലാൻ ഇമാം ബുഖാരിയിലെ എഴുന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ഹദീത്താണ് എന്താ അദ്ദേഹം പറയുന്നത് അലിസ്ലം അബുബക്കർ ഉമർള്ളു നമസ്കാരത്തിൽ ഖുർആൻ പാരായണം അലഹമുല്ലാഹി റബിൽ കൊണ്ടാണ് ആരംഭിച്ചിരുന്നത് ബിസ്മി അവരുപാരണം ചെയ്യുന്നത് കേട്ടിട്ടില്ല എന്ന് മഹാനായ അനസ്രാഹു പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഫ് നമുക്ക് കാണാൻ പറ്റും വേറൊരു വായത്തിലുള്ളത് അവരാരും തന്നെ ഖുറാൻ പാരായണത്തിന്റെ മുമ്പോ ശേഷമോ ബിസ്മി ഓതിയിരുന്നില്ല എന്ന് മുസ്ലിം ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നബീസ്വല അലിസ്ലമയുടെയും പ്രമുഖരായ പ്രഗത്ഭരായ സ്വഹാബികളുടെയും ചര്യ എന്നുള്ളത് അവർ നമസ്കാരം ആരംഭിച്ചപ്പോൾ അലഹമുല്ലാഹി റബി ലാലമിന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതിന്റെ അർത്ഥം ബിസ്മി എന്നല്ല അവർ ചൊല്ലണം അതിൽ സംശയമല്ല നബീസ്വല അലിസ്വലമ ഉറക്ക ഓതിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ബിസ്മി ഓതണം ബിസ്മി ചൊല്ലണം എന്ന് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നബിസ്വലാഹു അല്ലെ ചെയ്തത് എന്ന് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ളൊരു പ്രശ്നം ചില ആളുകൾ ഇല്ലാത്തവരാണ് ഭിസ്മി പതുക്കോതുന്ന ആളുകൾ ഭിസ്മി ചൊല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് വലിയ വലിയ അപരാധമാണ് കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെയാണ് അവർ പറയുന്നത് അവരുടെ ന്യായം എന്താണ് വിസ്മി പതുക്ക ആളുകളെ കുറിച്ച് പറയുന്നത് അവർ വിസ്മി ചൊല്ലാത്തവരാണ് കാരണം എന്താ അവരുടെ നമസ്കാരം അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഞങ്ങളാരും അവർ വിസ്മി ചൊല്ലുന്നത് കേൾക്കുന്നില്ല എന്നാണ് ന്യായമായിക്കൊണ്ട് പറയാറുള്ളത് എന്നാൽ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വിസ്മി പതുക്ക യോതുന്ന ആളുകൾ വിസ്മി മാത്രമല്ലല്ലോ പതുക്കെ ചൊല്ലാറുള്ളത് വിസ്മി ഉറക്കയോതുന്ന ആളുകളും നമസ്കാരത്തിലെ മറ്റു പല പ്രാർത്ഥനകളും പതുക്കെയല്ലേ ചൊല്ലുന്നത് പ്രാരംഭ പ്രാർത്ഥന എല്ലാവരും ഉറക്കെയാണ് ചെല്ലാറുള്ളത് എല്ലാവരും പതുക്കെയാണ് ചൊല്ലുന്നത് എന്തുകൊണ്ടാണ് നിബ്സറദ് അലിസ്സമ പതുക്കെയാണ് ചൊല്ലിയത് അവ പ്രാരംഭ പ്രാർത്ഥന ഉറക്ക ചെല്ലാത്ത ഒരു മനുഷ്യനെ ചൂണ്ടി അയാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാത്തവനാണ് എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും സുജൂതിൽ നമ്മളെല്ലാവരും പതുക്കയാണ് പ്രാർത്ഥിക്കുന്നത് അത്തഹിയാത്തിൽ പതുക്കെയാണ് പ്രാർത്ഥിക്കുന്നത് റുക്കുൽ നമ്മൾ പതുക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പതുക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളെ ചൂണ്ടി അവരൊക്കെ ആ പ്രാർത്ഥന ചൊല്ലാത്തവരാണ് എന്ന് പറയുന്നത് വിരോധാഭാസമാണ് ഇതൊരു വലിയ തർക്കത്തിന്റെ മേഖലയല്ല ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സുന്നത്തായ കാര്യമാണ് ബിസ്മി ചൊല്ലൽ ആളുദ് ചൊല്ലൽ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ അതേപോലെ തന്നെ സ്വഹാബികൾ പ്രവാചകൻ ജഗൻ അലൈഹി അലിസ്വലമയിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് അവർ നമുക്ക് പറഞ്ഞു തന്നു ആളുദും ബിസ്മിയും പതുക്കയാണ് ചൊല്ലേണ്ടത് റസൂർ അല്ലാഹി സ്വല്ലി സ്വലമെൻ്റെ ചെല്ലി അതായിരുന്നു ചൊല്ലുക എന്നുള്ളതും പ്രവാചകൻ ജഗൻ സല്ലാഹു അല്ലെഹി വസ്ലമയുടെ ചെല്ലിയാണ് അപ്പം സഹോദരങ്ങളെ ഇന്നത്തെ എൻ്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ െ കുറിച്ചാണ് പറയുന്നത് നമസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തുകളാണ് അധവും ഭിസ്മിയും ചൊല്ലുക എന്നുള്ളത് ഒരു ദിവസം അനേകം തവണ ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും ആയിരം സുന്നത്തുകളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പതിനേഴ് റക്കാത്തുകളിൽ പതിനേഴ് അണക്കാലത്തുകളിൽ ഒരു ദിവസം നമുക്ക് പതിനേഴ് തവണ ഈ സുന്നത്ത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണ് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ കൂടുതൽ തവണ നമുക്ക് ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും അല്ലാഹുബിന്ദു റസൂലിൻ്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുന്നത് അതിനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ അള്ളാഹു സുബ് സുന്നത്തുകളെ സ്നേഹിക്കുന്ന സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വരഹമു അല്ലാ വാത്തു